നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് തെരുവ് നായയുടെ ആക്രമണം അതെ എവിടെ തിരിഞ്ഞാലും നായ്ക്കളുടെ ആക്രമണം ഒരു തുടർ കഥയാവുകയാണ് വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും ചർച്ചാ വിഷയം ഇത് തന്നെയാണ് എന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്താണ് നായ്ക്കൾ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിനുള്ള കാരണം എല്ലാ നായ്ക്കളും ആക്രമിക്കുമോ ഇത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നായ്ക്കളുടെ ആക്രമണത്തിന് പിന്നാലെ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് ഒരു തുടർ കഥയാവുകയാണ് ഒരു നിങ്ങൾ കൊന്നു തള്ളുന്ന നായ്ക്കൾ നിരപരാധികളാവാം ആക്രമണ സ്വഭാവമുള്ള നായ്ക്കളാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാൽ തെരുവിലലയുന്ന എല്ലാ നായ്ക്കളും അങ്ങനെയല്ല ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് എല്ലാ മനുഷ്യരും അത്തരക്കാരാണ് എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യവും ഒരാൾ പോലും കുറ്റവാളിയായി ജനിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഒരു നായ പോലും പേപ്പട്ടിയായി ജനിക്കുന്നില്ല പക്ഷേ എങ്ങനെ ഒരു നായ പേപ്പട്ടിയാവുന്നു പേവിഷപാതയുള്ള മറ്റൊരു നായയുടെ കടിയേറ്റത് കൊണ്ടാവാം എന്നാണ് ഇതിന് പൊതുവായ ഒരു ഉത്തരം എന്നാൽ ആ നായ്ക്കെങ്ങനെ പേവിഷബാധയുണ്ടായി എന്ന് ചോദിച്ചാൽ മുട്ടയാണോ കോഴിയാണോ ആദ്യം ആദ്യമുണ്ടായത് എന്ന മുട്ടർക്കത്തിൽ എത്തി നിൽക്കും എന്ന് പറയുന്നത് മറ്റാരുമല്ല മൃഗരോഗ വിദഗ്ധർ തന്നെയാണ് പേവിഷബാധയുള്ള ഒരു മൃഗത്തിന്റെ കടിയേറ്റാൽ പകരുന്ന വൈറസ് ബാധ എന്നതിനപ്പുറം റാബിസ് വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് പോലും വ്യക്തതയില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പെയുള്ള ഈ വൈറസിന് കാലങ്ങൾക്ക് ഇപ്പുറവും കാര്യമായ ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നു അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പേപ്പെട്ടി കടിച്ചയാളിന് എങ്ങനെയാണോ മരണം സംഭവിച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് രോഗം പ്രതിരോധത്തിന് ഏറ്റവും മികച്ച മാർഗം പ്രതിരോധ വാക്സിനേഷൻ തന്നെയാണ് ആദ്യമായി വാക്സിൻ എടുക്കുന്ന മൃഗങ്ങൾക്ക് മരുന്ന് സ്വീകരിച്ച് ഒരു മാസത്തിനു ശേഷം ബൂസ്റ്റർ ഡോസും തുടർന്ന് പ്രതിവർഷം വാക്സിനും നൽകണം വളർത്തു നായ്ക്കൾക്കും പൂച്ചകൾക്കും ആദ്യ പ്രതിരോധ കുത്തിവയ്പ് ജനിച്ച് പത്ത് പന്ത്രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ നൽകണം രോഗാണുക്കൾ ഇവയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ പ്രകടമാകാൻ ദിവസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുത്തേക്കാം കഴുത്തിന് മുകളിലെ കടി സങ്കീർണമാണ് കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ് കടിയേൽക്കുന്ന ശരീരഭാഗം കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് പേവിഷബാധയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം തലച്ചോറിനടുത്ത് തലയിലും മുഖത്തും കഴുത്തിലും കണ്ണുകളിലും ചെവികളിലും ഏൽക്കുന്ന കടി എന്നിവ കൂടുതൽ അപകടകരമായ രോഗസാധ്യത കേറ്റഗറിയായി കണക്കാക്കുന്നു പട്ടികൾ മാത്രമാണോ ഈ പ്രശ്നക്കാർ അല്ല പൂച്ചകളും കുഴപ്പക്കാരാണ് പൂച്ചകൾക്ക് പേവിഷബാധ ഏറ്റാൽ അവ അപ്രതീക്ഷിതമായി ഉപദ്രവിക്കുകയും മാരക മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്യും ആടുമാടുകളിൽ അകാരണമായ അസ്വസ്ഥത വെപ്രാളം വിഭ്രാന്തി അക്രമവാസന ഇടവിട്ട് മുക്രയിടുക വിശപ്പില്ലായ്മ തുള്ളിയായി മൂത്രം പോവുക എന്നീ ലക്ഷണങ്ങൾ കാണിക്കും കാളകൾ അമിതമായി ലൈംഗികാസക്തി പ്രകടമാക്കുന്നെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു നായ്ക്കളിൽ പൊതുവെ രൗദ്രപാവം ശാന്തപാവം എന്നിങ്ങനെ രണ്ട് ലക്ഷണങ്ങൾ പ്രകടമാകും രൗദ്രഭാവം ആക്രമണ സ്വഭാവം കൂടുതലായിരിക്കും കണ്ണിൽ കാണുന്ന എന്തിനേയും കടിച്ചുപറിക്കും തൊണ്ടയും നാവും മരവിക്കുന്നതിനാൽ ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാവും ഉമിനീര് ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കും ഇനി ശാന്തഭാവം എങ്ങനെയാണെന്ന് നോക്കാം അനുസരണക്കേട് കാണിക്കത്തേയില്ല ഉടമസ്ഥനോട് കൂടുതൽ സ്നേഹം കാണിക്കും ഇരണ്ടയിടങ്ങളിലും കട്ടിലിനടിയിലും ഒതുങ്ങിക്കഴിയും ഒരു മൃഗത്തിൻ്റെയും ഉള്ളിൽ റാബിസ് വൈറസ് സ്വാഭാവികമായി ഉണ്ടാവുകയോ ലക്ഷണങ്ങൾ കാണിക്കാതെ കിടക്കുകയോ ചെയ്യില്ല രോഗമുള്ള മൃഗത്തിൻ്റെ കടിയേറ്റൽ മാത്രമേ വൈറസ് പകരുകയുള്ളൂ വാക്സിനേഷൻ അല്ലാതെ മറ്റൊരു പ്രതിരോധ മാർഗമില്ല എന്ന് മാത്രം നമ്മൾ തിരിച്ചറിയണം ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക